എല്ലാവർക്കും നമസ്കാരം. ഹെർമസ് വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഡെസേർട്ടാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഏകദേശം 1 ലിറ്ററോളം പാലാണ് ഇന്നത്തെ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ 2 പാക്കറ്റ് പാലിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പാലൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം തിളക്കുന്നിടം വരെ. ഏകദേശം നമ്മുടെ പാലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ 1 ബോള് പഞ്ചസാര, ഏകദേശം 150 ഗ്രാമോളം പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാലെങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്, നമ്മൾ ഈ പാൽ തിളച്ച പാലിനകത്തോട്ട് നമ്മുടെ കുക്ക്ഡ് ആയിട്ടുള്ള റൈസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം 2 പ്ലേറ്റ് റൈസാണ്, ക്വാർട്ടർ പ്ലേറ്റാണ് ഞാനതിൻ്റെ ഒരു അളവിന് എടുത്തിരിക്കുന്നത്. 2 പ്ലേറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യത്തെ പ്ലേറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ 1 പ്ലേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 2 പ്ലേറ്റ് റൈസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയൊന്നും നമ്മളിതൊന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റോളം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് അവിടെ പാലിൽ കിടന്ന് തിളച്ചൊന്ന് കുക്കാവുന്ന ആ ഒരു സമയത്ത് നമ്മളിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ഞാനിവിടെ ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്തോട്ട് കുറച്ച് മുന്തിരി ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. പയ്യെ മുന്തിരി അങ്ങനെ നെയ്യിൽ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കോരി മാറ്റി വെക്കുകയാണ്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പൂടെ ഞാനിവിടെ വറുത്തെടുക്കുകയാണ്. നല്ല ഗോൾഡൻ കളർ വരെ ആവുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ അണ്ടിപ്പരിപ്പും ഏകദേശം നല്ല ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ്. നമ്മുടെ റൈസ് തിളച്ച പാലിനകത്ത് കിടന്ന് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കീറ് അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട്. നല്ലൊരു തിക്കായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളിതൊന്ന് ചൂട് ആറാൻ വേണ്ടി വെക്കുകയാണ്. ഞാനിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് സെർവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ അടിപൊളി കീർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ ഗായ്സ്.